Pudiyar videoyleke soğadım. İnnatte video narına cherry or video anı. Eller maximum support yanım, share yanım, subscribe yanım, like edikanım. Matyon nalla, namal Dubai'li joli ceyin na paleorida kayilum. Matte GCC license expire ayadı ullaverin dava. Adı burada vandı license change yapkanı vejayerce time boyi, expire ay poitin dava. Angen expire ay kene license adı namal ceyinde dende yunu adı GCC poitin na renewal ceyinde yunu. İppon ingalık adı a GC a expire ay GCC license vechitten ne? Dubai license ini apply cheyyanulla oru option vannittundu. Aaj expire edu Emirates edu GCC license ayalum, ippa Saudiyade ayalum, Qatarinde ayalum, Bahrainde ayalum, Omanide ayalum, edu GCC license aano expire aikano oru prashnamilla. Dubaiyil visa undo, ippa kaftirilo groceryilo pinne mattu sthapanangalil cheriya cheriya sthapanangalil joli cheyyunna oru paadu aalkarude kayyil mattu GCC license undavum expire aayittundavum. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആലോചിച്ച് ഇവിടുത്തെ ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരുപാട് പൈസ ആവശ്യമുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്, ആ എക്സ്പയർ ആയ ലൈസൻസ് വെച്ചിട്ട് ദുബൈയിൽ ലൈസൻസ് ചേഞ്ച് ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക, കണ്ണ് ടെസ്റ്റ് എടുക്കുക. ഒറിജിനൽ GCC ലൈസൻസ് കൈമിൽ വേണം, കോപ്പി പറ്റുന്നതല്ല. എക്സ്പയറി ആയാലും അത് ഒറിജിനൽ തന്നെ വേണം, നാട്ടിലുണ്ടെങ്കിൽ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുത്തിയിട്ട് ഇപ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ദുബൈ ലൈസൻസ് എടുക്കണമെന്ന് ഒരുപാട് ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പം അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ലൈസൻസ് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് ഫയൽ ഓപ്പൺ ആക്കുക. പിന്നെ ഒരു ചാൻസ് ഇപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ദുബൈയിൽ ഇപ്പോൾ ഉള്ളവരാണോ, ദുബായ് ലൈസൻസ് മുന്നേ ഉള്ളവരാണോ, വിസ ഇല്ലെങ്കിലും ആ എക്സ്പയർ ആയ ലൈസൻസ് പുതുക്കാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അത് നിങ്ങൾ ആവശ്യമുള്ളവർ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതെന്താ ചോദിച്ചാൽ, ദുബൈയിൽ ഇപ്പോൾ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വന്നാൽ ആദ്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വിസ ആക്കിയതിന് ശേഷമാണ് എക്സ്പയർ ആയ ദുബായ് ലൈസൻസ് പുതുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. എന്ത് വെച്ചാൽ, ദുബായ് ലൈസൻസ് നിങ്ങളെ കൈമേലുണ്ടോ, വിസ ഇല്ലേ, എക്സ്പയർ ആയിക്കണോ, എങ്കിലും നിങ്ങൾക്ക് ദുബായ് ലൈസൻസ് പുതുക്കാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അതിന് 320 ദിർഹംസ് ആണ് ഫീസ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു കൊല്ലം എക്സ്പയർ ആയിക്കൊണ്ടിച്ചാൽ 120 ദിർഹംസ് എക്സ്ട്രാ വരും. ഒരു മാസത്തേക്ക് 10 ദിർഹംസ് എക്സ്ട്രാ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 6 മാസം ആയിക്കൊണ്ടിച്ചാൽ 60 റുപ്യ എക്സ്ട്രാ വരും. അപ്പോൾ 320, 60, 350 അങ്ങനെ എക്സ്ട്രാ ഫൈന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും RTO അംഗീകരിച്ച കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പോയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഉമ്മറുമോലോ ഏതെങ്കിലും RTOയിൽ പോയിട്ട് ലൈസൻസിൻ്റെ അവിടെ ഓൺലൈനിൽ പുതുക്കാനുള്ളതുണ്ട്, അവിടെ പോയി പുതുക്കുക, വിസ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.